നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ്. അത് ഗോതമ്പ് പൊടിയും കൊണ്ടാണ്. ഗോതമ്പ് പൊടി ന്യൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂഡിൽസാണ്. ഇതാണ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് 1 ഗ്ലാസ് പാലും 1 കോഴിമുട്ടയും പാകത്തിന് ഉപ്പുമിട്ട് ഈയൊരു ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കുക. ന്യൂഡിൽസ് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കുഴച്ചു വെച്ച ഗോതമ്പ് മാവ് സേവാനാളിൽ പിഴിഞ്ഞിടുക. കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂഡിൽസ് പോലെ തന്നെയുണ്ട്. ന്യൂഡിൽസ് തയ്യാറാക്കാനായി എടുത്തു വെച്ച സാധനങ്ങളാണിവ. പാൻ വെച്ച് 2 കോഴിമുട്ട പൊടിയാതെ പൊരിച്ചെടുത്ത് മാറ്റിവെക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് ഇട്ട് വഴറ്റി മൂക്കുമ്പോൾ കഷ്ണങ്ങളാക്കി വെട്ടിയ സവോളയും തക്കാളിയും നന്നായി വഴറ്റി ബ്രൗൺ കളറാവുമ്പോൾ ക്യാരറ്റും നീളത്തിലരിഞ്ഞ ക്യാബേജും മല്ലിയിലയും കരിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കണം. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളകുപൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് സോയാ സോസും പൊരിച്ചു വെച്ച കോഴിമുട്ടയും ചേർത്ത് നന്നായി മിക്സ് ആക്കണം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ന്യൂഡിൽസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ആക്കി കരിവേപ്പിലയും മല്ലിയിലയും ഇട്ട് വാങ്ങി വയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ ഒരു ഉത്തമ പോഷകാഹാരമാണിത്. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് പരീക്ഷിക്കണം.